ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് സുമേഷ്. ഞാൻ ചുമട്ട് തൊഴിലാളിയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കൊരു വീട് വെക്കാൻ സാധിച്ചു. 1200 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. അത് എല്ലാ സൗകര്യവും കൂടി എനിക്ക് അത്യാവശ്യം എൻ്റെ ഒരു ഇതിനു വേണ്ടി ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു വീട് എനിക്ക് പണി കഴിക്കാൻ സാധിച്ചു. 6 മാസമാണ് നമുക്ക് ഈ വീട് വെക്കാനായിട്ട് സമയമെടുത്തത്. 4 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടിയായിരുന്നു. നല്ല മഴയായിരുന്നു കൊണ്ട് അത് 6 മാസത്തേക്ക് പോയി. മഴയായിരുന്നു. അതെല്ലേ? ശരി ശരി. അപ്പൊ നമുക്ക് ഈ വീടൊന്ന് കണ്ടാലോ? തീർച്ചയായും കാണുമ്പോ. അപ്പൊ ഇതിന്റെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട വീടിന്റെ അതേപോലെ തന്നെ നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈനിന് പകരമായിട്ട് ഗ്രാനൈറ്റ് ഫുൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ജനലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഭാഗത്തായിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 തൂണുകൾ കൊടുത്തിട്ടുണ്ട്. ഈ തൂണുകൾ ഈ ബോർഡർ ഏരിയയിൽ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ബാക്കി നമുക്ക് വോൾട്ടേജിലും പതിപ്പിച്ചിട്ടാണ് തൂണ് മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പം ഈ ബാധിക്കുമ്പോൾ 2 പാളിയുടെ ഒരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 പാളിയായിട്ടുള്ളൊരു മെയിൻ ഡോറാണ്. ഇത് തേക്കിൽ തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഹാളിലാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിലുള്ള വീടുകൾ നമ്മൾ കഴിഞ്ഞിടയ്ക്കൊക്കെ കണ്ട വീടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു ഹാള് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹാളിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് 5x3 ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ, 2 കിച്ചനും അങ്ങനെ അടങ്ങുന്നതാണ്. 1 ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ളതുണ്ട്. ബാക്കിയുള്ളത് കോമൺ ആയിട്ടുള്ള ബാത്റൂം 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം. ഈ കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൻ്റെ കാറ്റഗറി പെടുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളമുള്ള സാധാരണ രീതി അനുസരിച്ചിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു റൂം ബെഡ്റൂം തന്നെയാണിത്. ഇതിൻ്റെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് 2x2 വെറ്റിഫൈ ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രകാശം അകത്തേക്ക് കിട്ടാൻ പാകത്തിനനുസരിച്ചിട്ട് ഈ വീടിന് നമ്മൾ പറഞ്ഞല്ലോ 3 ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ ഈ ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അതിനകത്ത് 1 ബെഡ്റൂമിന് മാത്രമേ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നൽകിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നേരത്തെ ഇതിൻ്റെ പ്ലാനിൻ്റെ അകത്ത് ഉണ്ടായിരുന്നല്ലായിരുന്നു അത്രേ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ മെയിൻ ഹാള്, ആ ഹാള് തന്നെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഡൈനിങ് ഏരിയ ആക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് തീരുമാനം മാറ്റിയിട്ട് ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ തന്നെ 2 അടുക്കളയാക്കിയിട്ട് ആ ഭാഗത്തും മാറ്റം വരുത്തിയായിരുന്നു ഇവർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ എന്താണെന്നുണ്ടെങ്കിൽ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചൺ കാണാം. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ കിച്ചൺ. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തായിട്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റ് ഫിനിഷ് 2x2 മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈലിന് വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഹാളിലും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലും കൊടുത്തിരിക്കുന്ന ടൈലുകൾ ഒരേ ടൈപ്പ് തന്നെയാണ്. 5x3 ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട്. പിന്നെ ഇതിൻ്റെ 2ാമത്തെ കിച്ചനാണ് ഇത്. ഈ ഭാഗത്ത് ഇത് ശരിക്കും ആലു അടുപ്പൊക്കെ കൊടുത്തിട്ട് ഇത് ഇവിടെയും ഗ്രാനൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആലു അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടുക്കളയുടെ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടായാലും അങ്ങോട്ട് കടക്കാൻ പറ്റും. അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും അതിലേക്ക് കടക്കാൻ പറ്റുന്ന രീതി അനുസരിച്ചിട്ടാണ് ഈ ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയാണ് ആയിട്ടുള്ള തുകയെന്ന് പറയുന്നത്. എന്തായാലും മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.